ശരിക്കും പറഞ്ഞാൽ ഈ കർണാടകയിലെ തെരഞ്ഞെടുപ്പ് വിജയം കോൺഗ്രസ്സിന് ഒരു ഊർജമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ഏത് തരത്തിലൊക്കെ നമ്മൾ എടുത്തു ചിന്തിച്ചാലും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവിന് കിട്ടുന്ന ഒരു പ്രൊജക്ഷൻ ഉണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ ഒരു എൻട്രി ഹിമാചലിനോടൊപ്പം കർണാടകയും അവരുടെ വിജയപട്ടികയിൽ ചേർത്ത് വയ്ക്കാൻ സാധിക്കുന്നു. സംഘടനാപരമായി കോൺഗ്രസിന് ഒരു ഉണർവുണ്ടാക്കുന്ന എല്ലായിടത്തും അത് പൊതുവേ കോൺഗ്രസ് അണികളിൽ ഒരു ആവേശം ഉണ്ടാക്കും. പക്ഷെ അതിൻ്റെ പേര് പറഞ്ഞ് ഈ പിണറായി വിജയനെ തെറി വിളിക്കുക, ഇപ്പോൾ ശരിയാക്കി കളയുമെന്ന് പറയുക, ഇതാണ് ഇതിൻ്റെ വേറൊരു പ്രശ്നം. കോൺഗ്രസ് പലപ്പോഴും ഈ വിജയങ്ങളിൽ അമിതമായി ആഹ്ലാദിക്കുകയും പിന്നെ ബാക്കിയുള്ള പണി മറന്നു പോവുകയും ചെയ്യും. സത്യത്തിൽ സംഭവിക്കുന്നത് അതാണ്. അവർക്ക് അതിൻ്റെ ഒരു ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റ് കിട്ടി, എന്ത് കാരണങ്ങളോ ആയിക്കൊള്ളട്ടെ, 20-ൽ 19 സീറ്റ് കിട്ടിയേ, ആ 19 സീറ്റിൻ്റെ തിളക്കം തൊട്ടടുത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലനിർത്താൻ സാധിക്കാതെ വരുന്നു, അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലനിർത്താൻ സാധിക്കാതെ വരുന്നു. അപ്പോൾ മറ്റേ ഫാക്ടറുകളൊക്കെ അന്ന് അനുകൂലമായിരുന്ന ഫാക്ടറുകളൊക്കെ അവിടെ ഉണ്ട്. ഇപ്പൊ മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ട്, ഈ പറയുന്ന ശബരിമല വിഷയം അവിടെ കിടപ്പുണ്ട്, ക്രൈസ്തവരുണ്ട്, എല്ലാ ഫാക്ടറും അവിടെ തന്നെ ഉണ്ട്. പക്ഷെ ആ ഫാക്ടേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചില്ല. കാരണം മറ്റേ വിജയത്തിൽ അമിതമായ ആഹ്ലാദിച്ച് പിന്നെ പൂരപ്പാട്ടും കല. ഇപ്പോഴും അതാണ്, കെ സുധാകരൻ കോൺഗ്രസ് അണികൾക്ക് നൽകുന്ന സന്ദേശത്തിൽ അദ്ദേഹം പിണറായി വിജയനെ തെരുവിളിക്കുകയാണ്. ക്രൂരൻ, നീചൻ, ക്രിമിനൽ, ലോകം കണ്ട ഏറ്റവും വലിയ ക്രിമിനൽ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. അത് അവിടെയാണ് പ്രശ്നം. ബി ജെ പി ഒരു അക്ഷരം പറയുന്നില്ല. ബി ജെ പി ആണ് അവിടെ തോപ്പിച്ചത്. ഇനി തോൽപ്പിക്കാനുള്ളതും ബി ജെ പി ആണ്. എവിടെ? രാജസ്ഥാനിൽ, മധ്യപ്രദേശിൽ, ഛത്തീസ്ഗഡിൽ, അവിടെയൊക്കെ തോൽപ്പിച്ച് കഴിഞ്ഞു വേണം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ. അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെയാണെങ്കിൽ സുധാകരന് ചെയ്തു തീർക്കാൻ വേറെ ഒരുപാട് പണിയുണ്ട്. ആ പണിയൊക്കെ ചെയ്ത് തീർത്തിട്ടല്ലേ പിണറായി വിജയന്റെ മണ്ടയ്ക്ക് കയറിയിട്ട് കാര്യമുള്ളൂ. അതിപ്പോഴൊന്നും വരുന്നൊരു തെരഞ്ഞെടുപ്പും അല്ല. അത് മാത്രമല്ല, ജോസ് കെ മാണിയുടെ പുറകെയാണ്. അതെ, അല്ല, ഇവര് ഈ സത്യം പറഞ്ഞാൽ ഈ നമ്മൾ പലവട്ടം അത് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. സുധാകരൻ വലിയ മാസാണ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഒരു ചുക്ക് സംഭവിച്ചില്ല. സതീശൻ ഒരു ചുക്ക് സംഭവിച്ചില്ല, പരാജയമായിരുന്നു, തികഞ്ഞ പരാജയമാണ്. നമ്മളത് ഇതിലൊക്കെ എത്രയോ ഭേദമായിരുന്നു. എം എം എസ് എൻ ഇരുന്നപ്പോഴും പിന്നെ സുധീരൻ ഇരുന്നപ്പോഴും മുല്ലപ്പള്ളി ഇരുന്നപ്പോഴും കുറേ നേതാക്കന്മാർ പുറകോട്ട് ചിന്തിച്ച് നോക്കിയാല് നമ്മൾ ഈ ഹൈപ്പ് ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഹൈപ്പിന്റെ ഒരു 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 ശതമാനം പോലും നീതി പുലർത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഈ അണികളോട്, അത്യാവശ്യം അണികളോടെങ്കിലും നീതി പുലർത്താൻ അവിടെയാണ്, അതാണ് പ്രശ്നം. ഇതിപ്പോഴും ജോലി ചെയ്യുന്നത് സോഷ്യൽ മീഡിയക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അവിടെയാണ് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും ജോലി ചെയ്ത് സോഷ്യൽ മീഡിയക്ക് വേണ്ടിയല്ല. അവരുടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ ക്യാമ്പയിനൊക്കെ ഇലക്ഷൻ വന്നപ്പോഴാണ് കാണുന്നത്. ഇവിടെ ഇലക്ഷൻ വരുമ്പോൾ സോഷ്യൽ മീഡിയ ഇല്ല. അനിൽ ആന്റണിയെ പോലെയുള്ളവരെ എന്തെങ്കിലും, അതുവരെ സോഷ്യൽ മീഡിയയിൽ പൂരപ്പാട്ട്. അനിൽ ആന്റണിയുടെ സ്ഥിതി എന്താ? അത് കഷ്ടം. മറ്റേ ഇന്ത്യ കെട്ടിപ്പടുക്കാൻ നരേന്ദ്രമോദിജിക്ക് 125 വർഷം കൊണ്ട് പിന്തുണ കൊടുക്കാൻ പോയ പയ്യനാണ് അത്. അത് അതിന്റെ അവസ്ഥ ആ വഴിക്കായി. അല്ല, ഈ കോൺഗ്രസ് ശരിക്കും പിണറായി വിജയൻ അതിന് പിന്നാലെ ഈ എൽ ഡി എഫിന്റെ റാലിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, കർണാടകയിൽ അവർ ശക്തിയുള്ളവരായി, പക്ഷേ ദക്ഷിണേന്ത്യയിൽ നിന്ന് ബി ജെ പിയെ പടിയടച്ച് പിണ്ടം വെച്ചത് കോൺഗ്രസ് മാത്രമല്ല, കോൺഗ്രസിന് കർണാടക മാത്രമേ ഉള്ളൂ, തെലങ്കാനയില്ല, ആന്ധ്രാപ്രദേശില്ല, തമിഴ്നാടില്ല, കേരളമില്ല. അപ്പോൾ ഈ സ്ഥലത്തേക്കെല്ലാം വേറെ പാർട്ടികളാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അതാതിടങ്ങളിലെ ശക്തി മനസ്സിലാക്കി വേണം പ്രതികരിക്കാൻ. അല്ല, മമതയോ അത് പറഞ്ഞു, അല്ല, പിണറായി വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത്, ഓരോ ഇടങ്ങളിലെയും ശക്തി എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം കോൺഗ്രസ്സുകാർ പ്രതികരിക്കാൻ. അതായത് അതായത് വെറുതെ പൂരപ്പാട്ട് നടത്തിയിട്ട് പോയിട്ട് കാര്യമില്ല. ഓരോ ഇടത്തും എന്താണ് ശക്തി അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായി അത് നേട്ടമുണ്ടാകും. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ യു ഡി എഫ് എൽ ഡി എഫും തമ്മിലാണ് മത്സരം. അതിപ്പോൾ പാർലമെൻറ്റ് പോരാട്ടത്തിൽ ഒന്ന് ആര് ജയിച്ചാലും അത് ദേശീയ തലത്തിൽ നമുക്ക് ഗുണകരമാകുന്നതാണ് എന്നുള്ള ചിന്ത രണ്ടുപേർക്കും ഉണ്ടാകണം. അതാണ് പിണറായി പറഞ്ഞത്. അപ്പോൾ അവിടെ ബി ജെ പിയെ ഏതെങ്കിലും തരത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയം ഉണ്ടാകരുത് എന്നുള്ള നിലപാടാണ്. ഇവിടെയാണെങ്കിൽ ബി ജെ പിയെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയാൻ പോലും പ്രയാസമാണ്. ബി ജെ പിയുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പിണറായി വിജയനെ എങ്ങനെ വേട്ടയാടാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക. ഇപ്പോഴും കുറ്റം പറയുന്നത് ബി ജെ പി എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് പിണറായിക്കെതിരെ അന്വേഷണം നടത്തുന്നില്ല, അതൊന്ന്. രണ്ട്, അവർ രണ്ടും ഒരുമിച്ചാണ്, അവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം പിണറായിയുടെ വിദേശയാത്ര മുടക്കിയത്
അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതിൽ പ്രതിഷേധം അല്ലെ, ഇത് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു ധാരണ ഉണ്ടായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വരുത്താനാണ് ശ്രമം. പക്ഷേ ഈ ഈ നേതാക്കന്മാരുടെ പ്രവൃത്തികളിലുടനീളം സംഭവിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കഴിഞ്ഞ ടേമിലായാലും ഇപ്പോഴായാലും അത് അത് പ്രത്യക്ഷത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ ഈ നേതാക്കന്മാർ വാക്പ്രയോഗങ്ങൾ നടത്തി ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമൊന്നുമല്ല. വെറുതെ വീക്ഷിക്കുന്ന ഒരാൾക്ക് ആ ഒരു അതൊരു ഇപ്പോൾ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ബന്ധം എന്നുള്ളതല്ല, അതൊരു ടേംസ് പോലെയാണ്. രണ്ടുപേരും ഒരുമിച്ച് ആക്രമിക്കുന്നു. ഇപ്പോൾ പ്രതിപക്ഷം എന്ന് പറയുന്നത് കാര്യമില്ലാത്ത കാര്യങ്ങളിൽ പോലും അങ്ങനെയാണ്. ഇപ്പോൾ കാര്യമുള്ളൊരു കാര്യത്തിന് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ രണ്ടുപേരും പ്രതികരിക്കുന്നതിനകത്തൊന്നും കുഴപ്പമില്ല. ഇത് ഇത്തരത്തിലുള്ള ഉടായ്പ് സാധനങ്ങൾ വരുമ്പോഴും രണ്ടുപേരും ഒരേ സ്വരത്തിൽ. നേരത്തെ സുരേന്ദ്രനും ചെന്നിത്തലയും ആയിരുന്നെങ്കിൽ ഇപ്പോൾ സുരേന്ദ്രനും സതീശനും, അവിടെയാണ് പ്രശ്നം. അപ്പോൾ അതാണ് പിണറായി പറയുന്ന ഒരു കാര്യം. അതാണ് ബി ജെ പിയെ മാറ്റി നിർത്തുന്നേ. അതാണല്ലോ കോൺഗ്രസ് കാണിക്കേണ്ട ഒരു ആർജവം. ബി ജെ പിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സപ്പോർട്ട് ഞങ്ങളുടെ പ്രതിപക്ഷത്തിൻ്റെ പോരാട്ടത്തിന് വേണ്ട എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാവണം. ഇപ്പോൾ ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിൻ്റെ കാര്യത്തിലൊക്കെ അവസാനം ഇവർ തമ്മിലടിക്കുന്നുണ്ട്, നിങ്ങളല്ല ഞങ്ങളാണ് ചെയ്തത്. മഞ്ഞക്ക് യോജിച്ച് നിന്ന് പണിയെടുത്ത് ചെയ്തിട്ട് ലാസ്റ്റിലേ ഇത് കുറ്റിയൊക്കെ നിർത്തുന്നത് താൽക്കാലികമായി നിർത്തിയപ്പോൾ ഇത് ഞങ്ങളാണ് ചെയ്തത്, കോൺഗ്രസ്സുകാർ മാറിയിരിക്കുകയായിരുന്നു, പിണറായി പേടിച്ച്. അപ്പോൾ മറ്റവർ പറഞ്ഞു അല്ല നിങ്ങൾ അത് ചെയ്യുകയായിരുന്നു. ഇതാണ് പ്രശ്നം. സമരം ചെയ്യാൻ അവർ ഒരുമിച്ചായിരുന്നു, എല്ലാ കാര്യത്തും ഒരുമിച്ചായിരുന്നു. ഇതൊക്കെ ആളുകൾ കാണുകയല്ലേ, അവിടെയാണ് പ്രശ്നം. അപ്പോൾ കോൺഗ്രസ് തിരിച്ചറിയേണ്ടുന്ന റിയാലിറ്റി. ഇപ്പോൾ മമതാ ബാനർജിയൊക്കെ കോൺഗ്രസിനെ ബാക്ക് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്നത് വലിയ പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജാണ്. അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ കോൺഗ്രസ്സിന് സാധിക്കുമോ എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ഈ പ്രത്യേകതരം കോൺഗ്രസ്സിനെ നമുക്ക് വിട്ടുകളയാം. അത് അത് അടുത്ത കാലത്ത് നിന്നും ഗതി പിടിക്കുന്ന ഒരു ലക്ഷണവും കാണിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ജയിക്കുന്നെങ്കിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന മഹാന്മാരുടെ മെച്ചം കൊണ്ടല്ല എന്നുള്ളത് ഇവർ തിരിച്ചറിയേണ്ടതുണ്ട്. കോൺഗ്രസ് ഒരിക്കലും ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്നും ഭാരതത്തിൽ നിന്നും തുടച്ചു മാറ്റപ്പെടണമെന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ആഗ്രഹിക്കുന്നില്ല. കാരണം ബി ജെ പിക്കാരല്ലാത്ത ഒരാളും ആഗ്രഹിക്കുന്നു. അതാണ് കാരണം ഇവിടെ മതേതരത്വം നിലനിൽക്കണം. ഇവിടെ അതിനു വേണ്ടി ഇവിടെ കോൺഗ്രസ് വേണം. കോൺഗ്രസ് വേണ്ടെന്ന് ഒരിക്കലും ആരും പറയില്ല. ഈ കോൺഗ്രസിനെ, കേരളത്തിലെ കോൺഗ്രസിനെ വിമർശിക്കുന്നത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് കേട്ടോ, അല്ലാതെ കേരള കോൺഗ്രസിനെ കണ്ടുകൂടാത്തതുകൊണ്ടൊന്നുമല്ല. ഇപ്പോൾ കോൺഗ്രസ് നന്നായി പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ അവരെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കാൻ ആളുകൾ തയ്യാറാകുന്നുണ്ട്. ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നം. നമ്മൾ എപ്പോഴും അത് അത് ചിന്തിക്കണമല്ലോ. ഇപ്പോൾ ഈ ലീഡേഴ്സ് മീറ്റ് അങ്ങോട്ട് കഴിഞ്ഞിട്ട് വന്ന ഉടനെ നേരെ ഈ ജോസ് കെ മാണിയുടെ കാര്യം ആണ് അദ്ദേഹം പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ, ലീഡേഴ്സ് മീറ്റ് കഴിഞ്ഞപ്പോൾ കൂടുതൽ പ്രചോദനം ഉൾക്കൊണ്ടാണ് വീണ ജോർജിനെ വന്ന് മറ്റേ നാണം കെട്ടവളെന്ന് വിളിച്ചതും മറ്റത് വിളിച്ചതും ഒക്കെ. അല്ല, ഇവര് നന്നാവൂല എന്ന് എഴുതി വെച്ചേക്കുന്നത് പോലെയാണ് പെരുമാറുന്നത്. അപ്പോൾ കോൺഗ്രസ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുക എന്നുള്ളതാണ്. കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ നിലയിൽ തന്നെ അതിനെ കാണേണ്ടതുണ്ട്. ബി ജെ പിയെ അകറ്റി നിർത്താനുള്ള രാഷ്ട്രീയം ഉണ്ടാവുകയും വേണം. അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയാണ് ഞങ്ങളുടെ മുഖ്യശത്രു എന്ന് പറഞ്ഞു വേണം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ. അങ്ങനെ ബി ജെ പി മുഖ്യശത്രു എന്ന് പറയുന്ന രണ്ടു പേർ ഒരുമിച്ച് നിന്ന് പോരാടുമ്പോൾ ബി ജെ പി അപ്രസക്തരായിട്ട് മാറും. അല്ലാതെ എന്തു പറയുമ്പോഴും പിണറായി വിജയൻ മാത്രം. പിണറായി വിജയൻ, ഈ പിണറായി വിജയനെ ഇത്രയും നാൾ പറഞ്ഞു, അങ്ങേര് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും ഇവർ പറഞ്ഞു, അങ്ങേര് ആദ്യ മുഖ്യമന്ത്രിയായപ്പോൾ പറഞ്ഞു, എന്നിട്ട് അയാൾ പിന്നെയും വലിയ ഭൂരിപക്ഷത്തോടു കൂടി മുഖ്യമന്ത്രിയായി. ഇത് ആ അവസ്ഥയെ നമ്മൾ ആലോചിക്കണം. ഇനി എന്തൊക്കെ ഏതൊക്കെ എന്ന് പറഞ്ഞാലും, അതേസമയം കേന്ദ്രത്തെക്കുറിച്ച് എന്തെങ്കിലും അവിടെയാണ് ഈ ഒരക്ഷരം. ഇപ്പോൾ എന്തു പറഞ്ഞാലും പിണറായി വിജയൻ എന്നിങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. രണ്ടു വട്ടം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയി എന്നുള്ള ചരിത്രം അദ്ദേഹം എഴുതി. അല്ല, ഇനിയും ഭയമാണ്. അവിടെയാണ് പ്രശ്നം. ഈ പിണറായി വിജയൻ എന്ന നേതാവിനെ അവർക്ക് ഭയമുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഭയമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ പകരം വയ്ക്കാൻ ഇവിടെ ഒരു നേതാവില്ലെന്ന് ഇപ്പുറത്ത്, അവിടെയാണല്ലോ പ്രശ്നം. ആ അത് അങ്ങനെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ബി ജെ പിയുടെ പ്രത്യയ ശാസ്ത്രത്തെയും അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭരണ സംവിധാനങ്ങളെയും ഒക്കെ എതിർക്കുമ്പോഴും നരേന്ദ്രമോദി എന്ന നേതാവ് ബി ജെ പിക്ക് കൊടുക്കുന്ന ഒരു ഒരു ഹൈപ്പുണ്ട്, ഊർജ്ജമുണ്ട്. അതൊരു ഒരു ഒറ്റയാൾ അത് നയിക്കാനുണ്ട് എന്നുള്ളത്, അത് ഈ ഉത്തരേന്ത്യയിലെ ജനങ്ങളും അതിൽ വിശ്വസിക്കുന്നുണ്ട്. മറ്റിടത്തും നേതാവില്ല, ഇവിടെ നേതാവുണ്ട്. രാഹുൽ ഗാന്ധി ഇപ്പോൾ കർണാടക, ഇനി അടുത്ത് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ക്യാമ്പ് ഹിമാചൽ പ്രദേശിൽ അദ്ദേഹത്തിന് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പ്രിയങ്ക ഗാന്ധി മാത്രമായിരുന്നു.
അപ്പോൾ രാഹുൽ ഗാന്ധി അത് പ്രൂവ് ചെയ്യണം. അല്ല, കർണാടകത്തിൽ ഫുള്ള് അദ്ദേഹം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ യാത്രകൾ, അദ്ദേഹത്തിന്റെ റാലികൾ, അത് അദ്ദേഹം ഒരു വലിയ ഇമ്പാക്റ്റ് ആയിരുന്നു, ഇമ്പാക്ട് ഫാക്ടർ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഭാരത് ജോഡോ യാത്രയിൽ പുള്ളി കുറെ അനുഭവങ്ങൾ പഠിച്ചു. അല്ല, അത് കർണാടകയിൽ വൻ വിജയമായിരുന്നു കേട്ടോ, ഭാരത് ജോഡോ യാത്ര. അപ്പം ഞാൻ പറയുന്നത്, ഈ ഇനിയുള്ള സംസ്ഥാനങ്ങൾ, ഇപ്പോൾ രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, തെലങ്കാന, അവിടെയൊക്കെ രാഹുൽ ഗാന്ധി ഫോക്കസ് ചെയ്ത് വീണ്ടും ആളുകളിൽ ആ വിശ്വാസ്യത ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഫാക്ടർ അങ്ങോട്ട് മെല്ലെ താഴേക്ക് പോകും. ഇവിടെയും അത് അതൊരു പ്രശ്നമാണ്. കാരണം ഒരു നേതാവ് പകരം വയ്ക്കാൻ ആര് എന്ന് ആളുകൾ ചിന്തിക്കും. ആളുകൾ ചിന്തിക്കുമ്പോൾ പകരം വയ്ക്കാൻ ആര്, പകരം വയ്ക്കാൻ എടുത്തു നോക്കിയാലും അപ്പുറത്താണുള്ളത്. പിണറായിയുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരിലാണ് പിന്നെയും യോഗ്യതയുള്ള ആളുകളുള്ളത്. ആ ഒരു 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 സംസ്ഥാനത്ത് നയിച്ചുകൊണ്ട് പോകാൻ കപ്പാസിറ്റി ഉള്ളവർ ഉള്ളത് ഇവിടെ. ആ ഇവിടെ ഇവിടെ നോക്കുമ്പോൾ ഇതെല്ലാം ഈ ചപ്പളാറ്റി അടിച്ച് നടക്കുന്ന ടീമുകൾ മാത്രമാണ്, വിശ്വാസ്യതയില്ല. അതൊരു വലിയ ഘടകമാണെന്നേ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും, എത്ര പോരാളി എന്നൊക്കെ പറഞ്ഞാലും, ആളുകളുടെ ഇടയിൽ വിശ്വാസ്യത എന്ന് പറയുന്ന ഒരു ഘടകം പ്രധാനമാണ്. ഇപ്പൊ സുധാകരന്റെ ക്രെഡിബിലിറ്റി മൊത്തം പോയില്ലേ ഈ മൂന്നാല് വർത്തമാനങ്ങളിൽ പറഞ്ഞതോടുകൂടി? അത് കേമത്തിലെന്ന് പറഞ്ഞ് പറഞ്ഞതാണ്. സുധാകരൻ വന്ന അന്ന് പോലെ എടുത്താൽ ആ സുധാകരന് ഒരു ക്രെഡിബിലിറ്റി ഇല്ലെന്നുള്ളത് ഇവിടുത്തെ പുതിയ. അതെ അതെ, സതീശൻ ഒരു വശത്തുകൂടി ഒന്ന് പറയും, വേറൊരു വശത്തുകൂടി അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ നേരെ ഓപ്പോസിറ്റ്. രമേശ് ചെന്നിത്തല എന്തൊക്കെയോ പറയുന്നു എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിനും ഒരു വിശ്വാസ്യതയുള്ള നേതാവ് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ചെന്നിത്തല പറയുന്നത് മൊത്തം സതീശനെ ഓവർലോക്ക് ചെയ്യാനാണ്. അതെ, ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ യോഗത്തിൽ പോയിട്ട് ചെന്നിത്തലക്കിട്ട് പണി കൊടുത്തിട്ടുണ്ട്. പണ്ടുള്ള യൂത്ത് കോൺഗ്രസ്സുകാര് ഉള്ള പോലെ അല്ല ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ്സുകാര്, ഇവരാണ് ത്യാഗികളെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഇതാണ് അവസ്ഥ. സത്യം പറഞ്ഞാൽ കോൺഗ്രസ് നശിച്ചു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർ തന്നെയാണ് കോൺഗ്രസിനെ വിമർശിക്കുന്നത്. അത് നന്നാവാൻ വേണ്ടിയിട്ടാണ്, നല്ലതുപോലെ ഒരു തിരിച്ചുവരവ് ആ പ്രസ്ഥാനത്തിന് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്.